നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ ഭൗതിക ശരീരം മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു എന്ന വാർത്തയാണ് ഓട്ട പ്രദർശനത്തിൽ ആദ്യമായി. ആയിരങ്ങളെ സാക്ഷി നിർത്തി രാജ്യത്തിന്റെ നാദവിസ്മയത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശിവാജി പാർക്കിലെത്തിയാണ് പ്രധാനമന്ത്രി ആദരമർപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പരിപാടികൾ മാറ്റിവെച്ചാണ് പ്രധാനമന്ത്രി ഇതിഹാസ ഗായികയെ ഒരു നോക്ക് കാണാൻ എത്തിയത്. വൈകിട്ട് 6:30 മുംബൈ ശിവാജി പാർക്കിലെത്തി ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സംഗീതത്തിനപ്പുറം ഉയർന്ന പ്രതിഭയാണ് ലതാ മങ്കേഷ്കർ എന്നും നികത്താനാവാത്ത വിടവാണെന്നുമാണ് നേരത്തെ ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രി അനുസ്മരിച്ചത്. മുംബൈ ശിവാജി പാർക്കിൽ വൈകിട്ട് 6:30 സംസ്കാര ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, ലതാ മങ്കേഷ്കറുടെ സഹോദരിയും ഗായികയുമായ ആശാ ഭോസ്ലെ, സച്ചിൻ ടെണ്ടുൽക്കർ, ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാൻ, ശ്രദ്ധാ കപൂർ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുത്തു. വൈകിട്ട് 5:30 വിലാപയാത്രയായാണ് ഭൗതിക ശരീരം ശിവാജി പാർക്കിൽ എത്തിച്ചത്. വഴിയിലുടനീളം നിരവധി ആളുകളാണ് പ്രിയപ്പെട്ട ലതാ ദീദിയെ അവസാനമായി കാണാൻ കാത്തുനിന്നത്. മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഉച്ചയോടെ വസതിയിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവെ പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി രംഗത്തി എന്ന വാർത്തയാണ്. ജൻ ചൌപാൽ പ്രസംഗത്തിനിടെയാണ് അദ്ദേഹം അഖിലേഷ് യാദവ് അടക്കമുള്ളവരെ വിമർശിച്ചത്. അടുത്തിടെ തന്റെ സ്വപ്നത്തിൽ ശ്രീകൃഷ്ണനെ കണ്ടുവെന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനാണ് അദ്ദേഹം മറുപടി നൽകിയത്. ബി ജെ പിക്ക് ജനപിന്തുണ ഏറുന്നത് കണ്ട് ആളുകൾ ഇപ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ ശ്രീകൃഷ്ണനെ കാണുന്നു എന്നാണ് മോദി പരിഹസിച്ചത്. ഉത്തർപ്രദേശിലെ മധുര, ആഗ്ര, ബുലന്ദ് ഷഹർ എന്നിവിടങ്ങളിലെ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് നടത്തിയ വെർച്വൽ റാലിയെ അഭിസംബോധന ചെയ്ത മോദി, സംസ്ഥാനത്തെ മുൻ സർക്കാരുകൾ വിശ്വാസത്തിലോ ജനങ്ങളുടെ ആവശ്യങ്ങളിലോ ശ്രദ്ധ ചെലുത്തിയില്ലെന്ന് ആരോപിച്ചു. ബി ജെ പി സർക്കാരിൽ ദളിതരും ചൂഷിതരും പാവപ്പെട്ട സ്ത്രീകളും വ്യവസായികളും അടക്കം എല്ലാവർക്കും വിവിധ പദ്ധതികളിലൂടെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി യോഗി സർക്കാരിനെ യു പി ആഗ്രഹിക്കുന്നു എന്നും മോദി പറഞ്ഞു. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കാനഡയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും മറ്റ് ആരാധനാലയങ്ങൾക്കും നേരെ ശക്തമായ ആക്രമണം എന്ന വാർത്തയാണ്. ക്ഷേത്ര പൂജാരിമാരും സ്ഥലത്തെ ഭക്തരും ഭയപ്പാടോടെയാണ് ഇവിടെ കഴിയുന്നത്. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ 6 ആരാധനാലയങ്ങൾക്ക് നേരെയാണ് മോഷണശ്രമവും ആക്രമണവും നടന്നത്. ഭണ്ഡാരപ്പെട്ടികൾ തകർത്ത് പണം മോഷ്ടിക്കുകയും വിഗ്രഹങ്ങളിലെ മാലകളും ആഭരണങ്ങളും തട്ടിയെടുക്കുകയും ചെയ്യുന്നത് വ്യാപകമാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെയാണ് ആക്രമണം രൂക്ഷമായത്. ബ്രാംപ്ടണിലെ ശ്രീ ഹനുമാൻ മന്ദിറിൽ 15 ജനുവരി നടത്തിയ കടന്നുകയറ്റ ശ്രമങ്ങളോടെയാണ് ക്ഷേത്രങ്ങളിൽ ആക്രമണ പരമ്പരകൾ തുടങ്ങിയത്. 25 ജനുവരി ഇതേ മേഖലയിലുള്ള മാചിന്ദ് പൂർണി മന്ദിറിൽ ഇതേ തരത്തിലുള്ള ആക്രമണം നടന്നു. ഗൗരിശങ്കര ക്ഷേത്രം, ജഗന്നാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലും മറ്റൊരു നഗരത്തിലെ ഹാമിൽട്ടൺ സമാജ ക്ഷേത്രം, ഹിന്ദു സാംസ്കാരിക കേന്ദ്രം എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായി. സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഓഫീസിലെത്തിയ 2 പേർ സംഭാവന പെട്ടികളിലെ പണം തട്ടിയെടുത്ത് ഓഫീസ് അലങ്കോലപ്പെടുത്തി. പുലർച്ചെ 2:00-3:00 ഇടയിലാണ് ആക്രമണങ്ങളെല്ലാം ഉണ്ടായതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വെളിവാകുന്നു. സ്ഥലത്തെ ഹിന്ദു സമുദായാംഗങ്ങൾ വളരെയധികം ഭയപ്പാടിലാണ് ഇവിടെ കഴിയുന്നത്. പുലർച്ചെയുള്ള പൂജകൾക്കെത്തുന്ന പൂജാരിമാരും ആക്രമികളെ ഭയന്നാണ് ജോലി ചെയ്യുന്നത്. പോലീസ് പ്രശ്നത്തിൽ ഇടപെട്ട് സ്ഥലത്തെ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന ആവശ്യം വളരെയധികം ശക്തമാണ്. അടുത്തതായി സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, 26,729 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 22 മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. 30.34 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.